ഹൗസ് ഗോയിങ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അതായത് സ്റ്റാഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫുൾ ടൂർ ഫുൾ ടൂർ എന്ന് പറയുമ്പോൾ എനിക്ക് ആക്സസ് ഉള്ള ചില ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ അവിടെ മാത്രമേ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ ബിക്കോസ് നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ കാർഡ് സ്കാൻ ചെയ്ത് ആ ഡോർ ഓപ്പൺ ആയാലേ കയറാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അകത്തു നിന്ന് ആരെങ്കിലും അത് ഡോർ തുറന്ന് നിന്നാൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ സോ എല്ലാ ബിൽഡിംഗിൽ കയറാൻ പറ്റുമെന്ന് ഗ്യാരണ്ടി ഇല്ല എന്നാലും ഞാനത് പുറത്തുനിന്ന് കാണിച്ചു തരാം സോ മെയിനായിട്ട് ഞാൻ പഠിക്കുന്ന ബിൽഡിങ്സും അതിനകത്തെ ഫെസിലിറ്റീസും പിന്നെ ജനറലി യൂണിവേഴ്സിറ്റിയുടെ പരിസരം ഒക്കെയാണ് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ യാ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ് സോ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഏരിയൽ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ ഇതിൽ എല്ലാ ബിൽഡിങ്ങും ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അപ്പോൾ സംഭവം ഒറ്റ സൈഡിൽ മാത്രമല്ല റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലും ആക്ച്വലി യൂണിവേഴ്സിറ്റിയുടെ പല പല ബിൽഡിങ്സ് ഇഷ്ടംപോലെ ഉണ്ട് അതിൽ എനിക്ക് യൂഷ്വലി ക്ലാസ്സുള്ള ഒരു സ്ഥലമാണ് ഇതാ ഈ കാഡ്മിൻ ബിൽഡിംഗ് എന്ന് പറയണേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സയൻസ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ് സോ അപ്പോൾ തന്നെ മനസ്സിലാവില്ലോ ഇപ്പോൾ എത്രത്തോളം വിസ്താരത്തിലായത് കിടക്കണം എന്നുള്ളത് അപ്പോൾ ഇതാണ് ഓവറോൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിട്ട് ഇനി ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് എനിക്ക് കയറാൻ പറ്റുന്നതിനകത്ത് കൂടെ കയറിയിട്ട് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സയൻസ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ് നിന്നിരുന്നത് ഈ ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻറ് സെൻറ്റർ പ്ലസ് സയൻസ് സെൻറ്റർ പ്ലസ് ലൈബ്രറിയും കൂടെയാണ് അപ്പോൾ ജനറൽ ആയിട്ടുള്ള ലൈബ്രറി ആക്ച്വലി ഇവിടെയാണ് പക്ഷേ പുതിയൊരു ബിൽഡിംഗ് പണിയുന്നത് കൊണ്ട് ആ ബിൽഡിങ്ങിലോട്ട് ഇത് മാറ്റാൻ പോകുന്നുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുക അസിൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റോ ഓർ ഇവിടുത്തെ നാഷണൽ സ്റ്റുഡൻ്റോ ഡോക്ടറോ വാട്ട് എവർ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ഈ ബിൽഡിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഹെൽപ്പും അവർ ചെയ്തു തരും ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കാർഡ് ഈ വന്ന സമയത്ത് ഇത് പ്രിൻ്റ് ഔട്ടല്ലായിരുന്നു അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് എൻ്റെ സ്റ്റുഡൻറ് നമ്പർ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ആ കാർഡ് പ്രിൻ്റ് ചെയ്ത് അപ്പോൾ തന്നെ വന്നു പിന്നെ നെക്സ്റ്റ് ഡേ എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ട ഒരു ഹെൽപ്പ് വേണ്ടതുകൊണ്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവരെനിക്ക് ആ സാധനവും പ്രിൻ്റ് എടുത്ത് തന്നു സോ അങ്ങനെ എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരത് ചെയ്തു തരും ഓക്കെ ഇനി ഞാൻ കാണിച്ചു തരാം ഇതിനകത്തോട്ട് കയറുമ്പോൾ എങ്ങനെയാണ് ആക്സസ് എന്നുള്ളത് ഈ സ്കാനർ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കാർഡ് വെച്ചിട്ട് കണ്ടോ ഇതിനാകുമ്പോൾ ഇത് തുറന്നു വരും Like strangers again, again I just know things will never be the same Like strangers again അപ്പോൾ ഈ സയൻസ് സെൻറ്ററിൻ്റെ അകത്ത് സ്റ്റുഡൻസിന് പറ്റിയ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് നമുക്കിവിടെ പ്രിൻ്റ് എടുക്കാനായിട്ട് ആക്ച്വലി ഉള്ള സൗകര്യമുണ്ട് നമ്മുടെ ഈ കാർഡിൽ ക്രെഡിറ്റ് കാർഡിൽ പൈസ കിടന്ന പോലെ തന്നെ പൈസ ഇട്ടിട്ട് ഈ കാർഡ് വെച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചീപ്പായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും ആക്ച്വലി ഇത് ഫ്രീ അല്ല അപ്പോൾ ജനറലി എല്ലാവരും ഇവിടെ വന്നിട്ടാണ് പ്രിൻ്റ് എടുക്കുക സിമ്പിളാണ് ജസ്റ്റ് നമ്മുടെ സ്റ്റുഡൻ്റ് ഇമെയിൽ ഉണ്ട് ആ സ്റ്റുഡൻ്റ് ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്തിട്ട് ഈ കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് റിലീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ ജനറലി പ്രിൻ്റ് എടുക്കാനായിട്ടുള്ള ഒരു സംഭവം ഉള്ളത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് സെൻറ്ററിൻ്റെ ഈ പറഞ്ഞ ഞാൻ കാണിച്ചില്ല പ്രിൻ്റ് ചെയ്യുന്ന സൈഡ് അതിൻ്റെ താഴത്തെ ഫ്ലോറിൽ ഇതുപോലെ നമുക്ക് സ്റ്റഡി ഏരിയ സിസ്റ്റം പോലെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണ ഇങ്ങനെ ഉള്ള ഓരോ ക്യാബിൻസ് ഇങ്ങനെ ഈ ഒരു ഫ്ലോർ ഫുൾ ഇങ്ങനെ ഉണ്ട് അപ്പോൾ സ്വസ്ഥമായിട്ട് ഇവിടെ വന്നിരുന്ന് സ്വന്തമായിട്ടിരുന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം ഇവിടെ നിന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം ഇവിടെയൊക്കെ ഇരുന്ന് എനിക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നിട്ടിരുന്നാൽ പഠിക്കാറ് യൂഷ്വലി പക്ഷേ ക്ലാസ്സിൻ്റെ ബ്രേക്കിനുള്ള സമയത്ത് പുറത്തിരിക്കുന്ന കഴിഞ്ഞാൽ തണുപ്പായതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടിരിക്കാം പക്ഷേ യൂഷ്വലി ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇന്നധികം ക്ലാസ്സുകളില്ലാത്തതുകൊണ്ടാണ് ഇന്നിവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് സോ സയൻസ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഫ്രണ്ട് നിൽക്കണമെന്ന് വെച്ചാൽ സ്പോർട്സ് സെൻറ്റർ എന്ന് പറയും എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ ജിമ്മ് ഇതിൻ്റെ അകത്ത് തന്നെ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് ഇവിടെ എനിക്ക് ജിമ്മിൽ മെമ്പർഷിപ്പ് ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴല്ല കയറണ സമയമുണ്ട് ഇപ്പോൾ കയറാൻ വരത്തില്ല ഇവിടെയാണ് നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് ആക്സസ് ഉണ്ടോ അന്നേരം എനിക്ക് തോന്നുന്നു അഡീഷണൽ കുറച്ച് പൈസ കൊടുക്കണം തോന്നുന്നു പക്ഷേ ഞങ്ങൾക്ക് ആക്ച്വലി ഫ്രീ അല്ല ആക്സസ് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷനിലല്ല താമസിക്കണേ ഇൻ കേസ് യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷനിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ജിം ആക്സസ് ഫ്രീ ആണ് സോ ഇവിടെ ജിം മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇൻഡോർ സ്റ്റേഡിയം അവിടുത്തെ ഇൻഡോർ ഗെയിംസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്പേസ് ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ടീമായിട്ട് കളിക്കാൻ പറ്റും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാൽ ഫുള്ള് ഒരു ആസ്ട്രോടർഫ് ഫുട്ബോൾ ഫീൽഡും പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഇന്നാളെ നടന്നു പോയ ആ നമ്മുടെ റബ്ബി ഫീൽഡും ഫുട്ബോൾ ഫീൽഡും ടെന്നീസ് കോർട്ടും അങ്ങനെ ഇഷ്ടംപോലെ ഔട്ട്ഡോർ ഗെയിംസിനുള്ള സ്പേസാണ് അവിടെ എല്ലാം കാണുന്നത് അങ്ങോട്ടും ഞാൻ പോയി ഡീറ്റെയിൽ എത്തി കാണിച്ചു തരാം ആസ് യു കാൻ സീ ഫുട്ബോൾ ടർഫുണ്ട് ഇവിടെ എല്ലാ ദിവസവും രാത്രിയാണ് കൂടുതൽ കളി നടക്കുന്നത് അന്നേരം ഇവിടെ ഫ്ലഡ് ലൈറ്റ് എല്ലാം ഓണാവും ആ സമയത്ത് ഇവിടെ ടീമുണ്ട് അത് ടീമിൽ ജോയിൻ ചെയ്ത് കളിക്കണം എങ്ങനെയാണെന്നുള്ളത് അന്വേഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും ഞാനിത് ഇതുവരെ ഞാൻ ഫുട്ബോൾ ഫാനൊന്നുമല്ല അതുകൊണ്ട് ഞാൻ ഫുട്ബോൾ കളിക്കാറുമില്ല സോ
അത് ഇൻ കേസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ ടീമുണ്ട്, അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സിറ്റി ടീമായിട്ടും കളിക്കാൻ പറ്റും. ചിലപ്പോൾ അവർ സെലക്ഷനൊക്കെ നടത്തുമായിരിക്കാം. ടീമായിട്ട് മാത്രം കളിക്കണം എന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് പാർട്ട് ഓഫ് ഒരു ഹോബി ആണെന്നുണ്ടെങ്കിലും വന്നിവിടെ ജോയിൻ ചെയ്യാം. അത് ഈ എല്ലാ ഈ സ്പോർട്സ് സെൻ്ററിൽ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇത് സംബന്ധമെന്ന് വെച്ചാൽ ഇച്ചിരി പൊക്ക് ഇവിടെ ഇലക്ട്രിക് കാറുകളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയ ആൾക്കാർ, അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഇലക്ട്രിക് ചാർജിങ് പോയിന്റ് ഇല്ലാതെ ഇലക്ട്രിക് വണ്ടി ഓടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ ഇലക്ട്രിക് ചാർജിങ് പോയിന്റ് ഉണ്ട്. അതിന് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ കാർഡ് വെച്ച് പറ്റത്തില്ല, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു കാർഡ് വെച്ച് റീചാർജ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് കാറുകളൊക്കെ എഫിഷ്യൻ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ ഇതിൻ്റെ ചാർജിങ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി, ബിക്കോസ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത് കാണുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണല്ലോ. സംഭവം എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ ഒരു ലോണ്ടറി ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ ലോണ്ടറി ചെയ്യാൻ പൈസ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്ത് കൊണ്ടുപോയി നനയ്ക്കണം ചില ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ ഒരു ലോണ്ടറി സർവീസ് ഉണ്ട്. സോ ഇത് ഫുള്ളി സോളാർ പവേർഡ് സംഭവമാണ്. പക്ഷേ ഇവിടെ ഉള്ള ലോണ്ടറി പുറത്തുള്ള ലോണ്ടറി എല്ലാം ഫ്രീ ഒന്നുമല്ല. അതിന് കോയിൻ ഇട്ടിട്ട് എത്ര നേരം വാഷ് ചെയ്യണോ അത്രയും നേരത്തെ ഡ്യൂറേഷൻ അനുസരിച്ചാണ് ചാർജ് വരണേ. അപ്പോൾ തുണിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചാർജ് കൂടി കൂടി വരും. സോ അതാണ് സംഭവം, ഇതിൻ്റെ അകത്തൊന്ന് കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഏകദേശം ഒരു 22 മെഷീൻ ഇവിടെ ഉണ്ട്. ഇതെല്ലാം പല ആൾക്കാരുടെ തുണി കറങ്ങിക്കൊണ്ടിരിക്കുക, അവരത് ഇട്ടിട്ട് അതിൻ്റെ ഒരു തീരണ സമയം ആകുമ്പോഴത്തേക്ക് തിരിച്ചു വന്ന് എടുത്തോണ്ട് പോകും. ഞാൻ ഇതുവരെ യൂസ് ചെയ്യില്ല, ബിക്കോസ് നമ്മുടെ വീട്ടിൽ ആണല്ലോ എനിക്ക് മുമ്പായിട്ട് മെഷീൻ ഉണ്ട്. ബട്ട് ആ ഒരു പ്രശ്നമില്ല, എനിക്ക് വന്ന് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെഷീൻ ആയിരിക്കും ഇത്. കാരണം ഇതെല്ലാം നല്ല പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് ആണ്, നമ്മുടെ വീട്ടിലെ കുറച്ച് പഴയതാണ്. സോ ഇതാണ് യൂണിവേഴ്സിറ്റിക്കകത്തെ ലോണ്ടറി. അപ്പോൾ ഞാൻ ആക്സസ് ഉള്ള ബിൽഡിംഗ് കയറാമെന്നല്ലേ പറഞ്ഞത്, എൻ്റെ ഈ റോഡിൻ്റെ സൈഡിലുള്ള ബിൽഡിങ്ങിലെല്ലാം നമ്മൾ കയറി ഇനി അപ്പുറത്തെ സൈഡിലോട്ടാണ് പോകണത്. എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ ബാക്കി ഭാഗം, അവിടെയാണ് മെയിൻലി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും ക്ലാസ്സുകളും ഒക്കെ. ഇനി അങ്ങോട്ട് പോകാൻ പോകണം, അപ്പോൾ അതിനായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ്. സോ പുഷ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇനിയാണ് നമ്മുടെ യൂഷ്വലായിട്ട് പോണ ബിൽഡിങ്. അങ്ങോട്ടൊക്കെ ആക്ച്വലി എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു, അതുകൊണ്ട് ഇനി നമ്മുടെ പരിചയമുള്ളതും നമ്മൾ യൂഷ്വലി പോണതുമായിട്ടുള്ള ബിൽഡിങ്സിലോട്ടാണ് കയറാൻ പോണേ. സോ കമ്മോ. അപ്പോൾ ഇത്ര നേരം ഞാൻ വീഡിയോ എങ്ങനെ എഡിറ്റെന്ന് വെച്ചാൽ ക്യാമറ വുമൺ ഉണ്ടായിരുന്നു കൂടെ, ക്യാമറ വരാൻ ഭയങ്കര മടിയാണ്, കുറേ നേരമായി. അതിനെ പിന്നെ നമ്മൾ പഴയ വീഡിയോയിലേ കണ്ടപ്പോഴേ മനസ്സിലായതാണ് മാക്സിമം അവൾ ക്യാമറ ഒന്ന് ഒളിച്ചുമ്പോൾ അത് നടക്കും, അത് ചില സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ അവളാണ് എൻ്റെ വീഡിയോ ഇത്ര നേരം എടുത്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ രണ്ടുകൂടെ ഞാനീ പറഞ്ഞേ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലെ ബിൽഡിങ്ങിനോട്ട് പോകണം. ആക്ച്വലി ഇവളും ഞാനും ഒരേ കോഴ്സാണ് ഇവിടെ ചെയ്യുന്നത്, ഇവള് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിവിടെ എത്തി. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഏകദേശം ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ മെയിനായിട്ടൊരു കാര്യം കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ കോഫി ഷോപ്പും സൂപ്പർ മാർക്കറ്റും ഉണ്ട്. ഇൻ കേസ് നമുക്ക് അത്യാവശ്യമായിട്ട് എന്ത് സാധനം വേണമെങ്കിലും ക്ലാസ്സിൻ്റെ ഇടയ്ക്കോ ക്ലാസ്സിൻ്റെ ബ്രേക്കിലോ സമയത്ത് നമുക്ക് വന്ന് വാങ്ങിക്കാനായിട്ട് സൗകര്യമുണ്ട്. സോ ഞാനിപ്പോൾ ഇരിക്കണ കോഫി ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമുക്കൊരു കോഫി അടിച്ചിട്ട് വരാം. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കിന് പ്രോബബ്ലി റേറ്റ് കുറവാണ്. റെഗുലറും ലാർജും ഉണ്ട് ക്വാണ്ടിറ്റി. നമ്മൾ റെഗുലർ മതി ഒരാൾക്ക്. ഓക്കെ, അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മെയിൻ ബിൽഡിംഗിനകത്ത് നമ്മുടെ സ്റ്റുഡിയോ, നമ്മുടെ ന്യൂ സ്റ്റുഡിയോ. സ്റ്റുഡിയോ പറഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ചെയ്യണ കോഴ്സ് ഇതുവരെ എന്താന്ന് പറഞ്ഞില്ല. ഞാൻ ചെയ്യണ കോഴ്സ് എന്ന് വെച്ചാൽ എം എ സ്പോർട്സ് ജേർണലിസമാണ്. അപ്പോൾ ജേർണലിസത്തിൻ്റെ മാസ്റ്റേഴ്സ് വേണ്ടത് കൊണ്ടായിരുന്നു ഞാൻ യൂണിവേഴ്സിറ്റികൾ തപ്പി വന്നപ്പോൾ എംഎക്ക് സ്പോർട്സ് ജേർണലിസം എന്ന് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൻ്റെ മാസ്റ്റേഴ്സ് വേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നത്.
അപ്പോൾ ബേസിക്കലി മീഡിയ തന്നെയാണ്, പക്ഷേ മോസ്റ്റ്ലി സ്പോർട്സ് ന്യൂസ് ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ മെയിൻ സംഭവമാണല്ലോ സ്റ്റുഡിയോ എന്ന് പറയുക, ന്യൂ സ്റ്റുഡിയോ. അപ്പോൾ നമുക്കൊരു സ്വന്തമായിട്ട് ന്യൂ സ്റ്റുഡിയോ ഉണ്ട്, അതാണ് ഇതിനകത്തുള്ളത്. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് പോവാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു അവർ ന്യൂസ് റൂം. സോ ഈ ന്യൂസ് റൂം ഫുള്ള് ഐ മാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാത്തിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസും എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ബേസിക് റേഡിയോ പ്രൊഡക്ഷൻ്റെ തുടങ്ങി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിലോട്ട് കയറിയില്ല. സോ ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ആക്ച്വലി ഇത്രയും കമ്പ്യൂട്ടറിലൊന്നും ആൾക്കാരൊന്നും ഇരുന്ന് ചെയ്യത്തില്ല. ഞങ്ങളാകെ 12 പേരെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ളൂ. സോ 12 പേരും ഞങ്ങൾക്ക് ന്യൂസ് റൂമിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ വന്നിരുന്ന് എഡിറ്റ് ചെയ്യാറാണ് പതിവ്. സോ ഇതാണ് നമ്മുടെ ന്യൂസ് റൂമിൻ്റെ ലാബ്. വെൽക്കം ടു ദ സ്റ്റുഡിയോ ഇൻസൈഡ് അവർ ന്യൂസ് റൂം. അപ്പോൾ ഈ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ എൻ്റെ ചുറ്റിപ്പ് ആക്ച്വലി ക്യാമറയാണ്. ഇപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ പ്രസൻറ്റ് ചെയ്യണ എൻ്റെ ഫ്രണ്ടിൽ ആണ് ഇരിക്കണത്. തിരിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ക്യാമറയും അതിൻ്റെ ഡെസ്ക്ടോപ്പുള്ള സിസ്റ്റം അതിൻ്റെ മറ്റേ ഇതിനെന്താ പറയണേ ഇതിൻ്റെ പേരെന്തുവാ ടെലിപ്രോംപ്റ്റേഴ്സ്, അതിൻ്റെ പിന്നിൽ ക്യാമറാസ്, ഫുൾ ലൈറ്റ്സ്, പിന്നെ ഇവിടെ എക്കോ കൺട്രോൾ ചെയ്തേക്കുന്ന സിസ്റ്റം, ഗ്രീൻ സ്ക്രീന്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. സോ ഇതെല്ലാം ഇപ്പം കാണിച്ചു തരാം. സോ ദീസ് ആർ അവർ ടെലിപ്രോംപ്റ്റേഴ്സ്. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ. സോ ടെലിപ്രോംപ്റ്റർ എന്താണെന്നറിയാമല്ലോ, ന്യൂസ് റീഡർ ന്യൂസ് വായിക്കുന്നത് നേരെ കണ്ടോണ്ടാണ്. സോ അതിനാണ് ടെലിപ്രോംപ്റ്ററിൻ്റെ യൂസ്. അതിൻ്റെ പിന്നിൽ ക്യാമറയാണ്. സോ ഇതിലൂടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതിൻ്റെ പിന്നിൽ ക്യാമറയുണ്ട്. സോ ഈ ടെലിപ്രോംപ്റ്റേഴ്സ്, ഇതാണ് നമ്മുടെ ക്യാമറ, ഇതിലും അതാണ്ടേ ഇതാണ് ക്യാമറ. സോ അതിൻ്റെ ഫ്രണ്ടിൽ ടെലിപ്രോംപ്റ്റർ. സോ ഇതാണ് ബേസിക് സ്റ്റുഡിയോ സെറ്റപ്പ്. നമ്മളൊരു നമ്മുടെ നാട്ടിൽ, ഓ സോറി, ഭയങ്കര വെട്ടം. അപ്പോൾ നാട്ടിൽ കാണുന്ന സെയിം ന്യൂസിനും എല്ലാത്തും ഇതിൻ്റെ ഇത് ആക്ച്വലി അതിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പാണ്. വലിയ വലിയ ന്യൂസ് കമ്പനിയുടേത് വലിയ വലിയ ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള സെറ്റപ്പുകളുണ്ട്. സോ നമ്മൾ ക്യാമറയിലൂടെ കാണുമ്പോൾ ജസ്റ്റ് ഫ്രണ്ടിലത്തെ ലൈക്ക് ഈ ഒരു പോർഷനൊക്കെ ആയിരിക്കും കൂടുതലും കാണുക. ഇതോ പിന്നെ ഗ്രീൻ സ്ക്രീൻ, ഗ്രീൻ സ്ക്രീനിലായിരുന്നു ഈ മറ്റേ വെതർ റിപ്പോർട്ട്സ്, പ്രസൻറ്റേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തുക. അതിന് നമുക്കിവിടെ ഒരു ടി വി കാണും. സോ അതിലിങ്ങനെ വെതർ റിപ്പോർട്ട്സൊക്കെ നടത്തുമ്പോൾ ഇവിടെ വെതർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ സംഭവം. സോ മൊത്തം 3 ക്യാമറാസും 3 ടെലിപ്രോംപ്റ്റേഴ്സും ആണ് ജനറൽ ആയിട്ടുള്ളത്. പിന്നെ ഈ ലൈറ്റിംഗ് എല്ലാം കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ ഇൻഡോർ ലൈറ്റിംഗ് സിസ്റ്റം. സോ ഇതൊക്കെയാണ് സ്റ്റുഡിയോയുടെ സംഭവം. ഇനി ബിഹൈൻഡ് ദ സീൻസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടെന്ന് വെച്ചാൽ എഡിറ്റിംഗ് സൂട്ട്, അതിൻ്റെ കമ്പ്യൂട്ടർ സെറ്റപ്പ്, അതെല്ലാം അവിടെ ഇപ്പോൾ കാണിക്കും. ഈ സിസ്റ്റങ്ങളാണ് ബിഹൈൻഡ് ദ സീൻസ്. അതായത് നമ്മൾ സ്റ്റുഡിയോയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്ന കാണുന്നില്ലേ, അതായത് ഇതാ കാണുമ്പോൾ മനസ്സിലാവും. സ്റ്റുഡിയോയുടെ ക്യാമറയുടെ സെറ്റിങ്സ്, കൺട്രോൾസ് എല്ലാം ഉള്ള സ്വിച്ചുകൾ, ഓഡിയോ കൺട്രോളുകളുടെ സ്വിച്ചുകൾ ഇവിടെ. ഇതാണ് ഓഡിയോയുടെ കൺട്രോൾ പാനൽ, ഇതെല്ലാം വീഡിയോയുടെ കൺട്രോൾ പാനൽ, ഇതൊക്കെ ക്യാമറയുടെ ടെലിപ്രോംപ്റ്ററിൻ്റെ എല്ലാത്തിൻ്റെയും സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ ആക്ച്വലി ഈ സെമസ്റ്ററിൽ എത്തിയിട്ടില്ല, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ചെയ്ത് വരുമ്പോൾ ഒരു ദിവസം ഒരു ന്യൂസ് ഡേറ്റ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് കാണിച്ച് തരാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂസ് റൂമിൻ്റെ ബിഹൈൻഡ് ദ സീൻസിലെ സെറ്റപ്പുകൾ. എന്ന് വെച്ചാൽ ഇവിടുന്ന് തന്നെ ലൈവ് ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി, ഇവരത് പബ്ലിഷ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂസ് റൂമിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. ആക്ച്വലി നല്ല രസമാണ് കോഴ്സ് പഠിക്കാൻ, നല്ല അടിപൊളിയായിട്ട് പോകുന്നു. നമ്മുടെ കോഴ്സിൻ്റെ നമുക്കൊരു ടെക്നിക്കൽ എക്സ്പേർട്ട് ഉണ്ട്, വിച്ച് ഈസ് മാറ്റ്. സോ ദിസ് ഇസ് അവർ ടെക്നിക്കൽ. സോ മൈ നെയിം ഈസ് മാറ്റ്, മാറ്റ് ലൂയിസ്. ഐ ആം എ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ഓഫ് ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ. സോ വാട്ട് മൈ റോൾ ഇൻവോൾവ്സ് is I manage the some of the technical spaces within my team. I manage the broadcast newsroom, which includes the radio studios, the TV news set, and I also teach our students mainly audio based applications in my particular role, so Adobe Audition, using the radio studios, any kind of sound related things. Students come to me and I can answer those questions alongside my colleague Chris, who tends to focus on the TV and the video side of things. So yeah, that's what I do here. All right, thanks Matt. So that was it from his side. So yeah, he teaches us Audition right now. So that's the level we just started. So when we get into the advanced form, as you said, Chris will be teaching us. Yeah, that's it. Thank you, Matt. You're welcome. Thank you. So now
we are actually going to see the radio production, as in radio recording studio. So ippa nammal irikkana endodaanu vachale radio production de oru ബൂത്തിലാണ്. സോ റേഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ റേഡിയോ ഫസ്റ്റ് റേഡിയോയുടെ ഓഡിയോ ആണല്ലോ മെയിൻ കണ്ടന്റ്. അപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യണ റേഡിയോ സ്റ്റുഡിയോയ്ക്കകത്താണ് ഇപ്പോൾ ഉള്ളത്. സോ ഇത് പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ്. സോ നാല് പേർക്ക് വന്നിട്ട് നാലായിട്ട് ഓഡിയോ ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഇതാണ് മെയിനായിട്ട് റെക്കോർഡ് ചെയ്യണ ബൂത്ത്. ഈ മൈക്കിൽ നമ്മൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് അത് നേരെ ഓഡിഷൻ സോഫ്റ്റ്വെയറിലോട്ട് പോകുന്നിട്ട് ആ ഓഡിയോ നമ്മൾ കോപ്പി ചെയ്തെടുത്ത് നമ്മൾ ആ നേരത്തെ കണ്ട ഇവിടെ പോയിട്ട് റെക്കോർഡ് ചെയ്ത് സംഭവം എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു പ്രോഗ്രാമിൻ്റെ പോലെയാക്കും. സോ ഇതാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ബേസിക്കായിട്ട് കാണുക. ഇതിപ്പോൾ നമ്മുടെ ഒരു FM സ്റ്റേഷനിൽ പോയാലും സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും കാണുക. അതിലെ ഒരു ബൂത്താണിത്. ഇതുപോലെ തന്നെ മൂന്ന് ബൂത്ത് ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. ഇതേണ്ടെ ഒരു ബൂത്ത് അവിടെ, ഒരു ബൂത്ത് ഇതാ ഇതിൽ. ഇവിടെ അത്രയും പോലെ മൈക്കുകളില്ല, എന്നാൽ ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റേ സ്ഥലത്ത് പോഡ്കാസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഇവിടെ ഉണ്ട്. ഇത് പുറത്തൊരു ട്യൂട്ടോറിയൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ബൂത്തിൽ കയറാതെ തന്നെ പുറത്ത് തന്നെ ഉണ്ട്. സോ ഇത് ഇതാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യണ സ്ഥലം. അതുകൊണ്ട് ഇവിടെ മൂന്ന് മൈക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെയാണ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ തന്നെ ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കാണ് മറ്റേ യൂസ്വലി അവർക്കാണ് ആ ബൂത്ത് കൊടുത്തേക്കണേ. നമ്മൾ ആക്ച്വലി ഇവിടെ നിന്നാണ് റെക്കോർഡ് ചെയ്യണം. സോ ഒരു പ്രൊഡക്ഷൻ ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു ഇവിടെ ഇരുന്ന്. അത് നല്ലപോലെ ചെയ്യാൻ പറ്റി, അതിലൊരു സന്തോഷമുണ്ടായിരുന്നു. എക്യുപ്മെൻസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു സംഭവമാണ്. ഞാൻ ഈ പറയുന്നതിലായിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ബിക്കോസ് ഞാനൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇത്രയൊക്കെ പറയുന്നത് തന്നെ വലിയ സംഭവമാണ്. സോ ഇതാണ് നമ്മുടെ റേഡിയോ സ്റ്റുഡിയോ. ഇത്രയൊക്കെയാണ് ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡിൽ നിന്ന് കാണാനുള്ളത്. ഇനിയുള്ളത് നമ്മുടെ ക്ലാസ് റൂം ആണുള്ളത്. സോ വെൽക്കം ടു 104 ക്ലാസ് റൂം. ഇവിടെയാണ് നമ്മുടെ ഷോർട്ട് ഹാൻഡിൻ്റെ ട്യൂട്ടോറിയൽ നടക്കുക. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ക്ലാസ് റൂം. ഇന്നലെ ഞാൻ എൻ്റെ ഒരു ബോട്ടിൽ ഇവിടെ എവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്യാൻ വന്ന ആൾക്കാർ കളഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അതിനകത്ത് കിടപ്പുണ്ട് അവിടെ അവിടെ ഇരിപ്പുണ്ട്. സോ ഇതാണ് ബേസിക്കലി ഒരു ക്ലാസ് റൂമിൻ്റെ ഒരു ലുക്ക്. സോ നമ്മളിതിലൊരു ചെയറിങ്ങനെ ചെയർ അതിന് ഒരു പ്രത്യേക ഉള്ളതാണ്. എന്തായാലും ഇങ്ങനെ രണ്ട് രണ്ട് ഇരിക്കുക ബാഗ് വെക്കാം. എൻ്റെ അടിയിൽ തന്നെ ബാഗ് വെക്കാൻ പറ്റും. സോ ഇത് ഞാൻ ചേർത്ത് ഞാൻ എടുത്ത് വെക്കുക. ഇതാണെങ്കിൽ എഴുതാം. ഞാൻ യൂഷ്വലി എൻ്റെ ലാപ്ടോപ്പ് ഇവിടെ വെക്കും, നോട്ട് ഇവിടെ വെക്കും, ബോറടിക്കുകയാണെങ്കിൽ ലാപ്ടോപ്പ് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒന്നുമല്ല കേട്ടോ, ഞാൻ അതേസമയം അപ്പുറത്ത് മൊഡ്യൂൾസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ക്ലാസ്സിൽ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ മിസ്സായായിരുന്നു. അപ്പോൾ അതിപ്പോഴും ഞാൻ കീപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 1 ക്ലാസ് റൂം. അത് ഞാൻ പറഞ്ഞാണ് പിന്നെ വലിയ അവിടെ. അപ്പോൾ അവിടെയാണ് ഇവിടെയാണ് നമ്മുടെ ലെക്ചർ യൂഷ്വലി നിൽക്കാറ്. അപ്പോൾ അതൊരു ഈ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ അതൊരു മാഗ്നിഫൈങ് ആയിട്ടുള്ള ഒരു ക്യാമറ അതിലുണ്ട്. അപ്പോൾ നോട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുക. അപ്പോൾ അത് സംഭവിക്കണം എന്താന്ന് വെച്ചാൽ അവിടെ കാണുന്ന ആ വലിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലെക്ചർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കാണിച്ച് ലെക്ചർ കാണിക്കണ സംഭവം നമുക്ക് സ്ക്രീനിൽ തന്നെ കാണും. അപ്പോൾ പുള്ളിക്കാർക്ക് അവിടെ നിന്ന് അല്ലെങ്കിൽ പുള്ളിക്കാരനെ അവിടെ നിന്ന് അനങ്ങാൻ വേണ്ട, ബോർഡിന് പോയി എഴുതി അത് കാണുന്നില്ലാത്ത അവസ്ഥയില്ല. ജസ്റ്റ് നേരെ അപ്പം തന്നെ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇതെല്ലാം ഭയങ്കര മോഡേൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതിനകത്തുള്ളത്. ഇത് മോസ്റ്റ്ലി എല്ലാ ക്ലാസ് റൂമിനകത്തും ഉണ്ട്. ചില ക്ലാസ് റൂമിൽ ഈ പറഞ്ഞ ക്യാമറയുടെ സംഭവമില്ല, ചിലർക്ക് പ്രൊജക്ടർ ഉണ്ട്. പ്രൊജക്ടർ പിന്നെ എല്ലാ ക്ലാസ്സിലും ഉണ്ട്, പക്ഷെ ഈ ക്ലാസ്സിൽ പ്രൊജക്ടർ ഇല്ല. ഇതിൻ്റെ മുകളിൽ ഉള്ള ഒരു ക്ലാസ്സിലാണ് നമ്മുടെ വേറൊരു ക്ലാസ്. സോ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെയാണ് ജനറലി മീഡിയ, ഗെയിംസ്, ആർട്ട് ഡിസൈൻ അങ്ങനെയുള്ള പല പല കോഴ്സുകളുടെ ഉള്ളത്. സോ ഭയങ്കര എക്കോ ഉണ്ട് ഇതിനകത്ത്, ഞാൻ കുറച്ച് പതിയെ പറയണേ. ഇപ്പോൾ ക്ലാസ്സുകളിലെ ഏകദേശം തീർന്നു. അപ്പോൾ ഇനി ആ ക്ലാസ്സിലൂടെ പോയിട്ട് വരാം. സോ ഇതാണ് നമ്മുടെ
സ്പോർട്സ് ബ്രോഡ്കാസ്റ്റ് സ്പോർട്സ് ജേർണലിസം സ്റ്റഡീസിൻ്റെ മെയിൻ ലെക്ചർ നടക്കുന്ന സ്ഥലം. ഇവിടെ ഇഷ്ടംപോലെ കമ്പ്യൂട്ടർ ഉണ്ട്. പക്ഷേ ഈ കമ്പ്യൂട്ടറിന് യൂഷ്വലി ഇതുവരെ യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് ലെക്ചർ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള നമ്മുടെ ഈ പറഞ്ഞ പ്രൊജക്ടറിൽ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് പതിവ്. പിന്നെ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഇവിടെ ലെക്ചർ നിൽക്കാനുള്ള പോഡിയം ഉണ്ട്. ഇവിടെ നിന്നിട്ട് ക്ലാസ് എടുക്കും. നമ്മളിവിടെ ഏതെങ്കിലും ഉള്ള ഒരു കസേരയിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും യൂഷ്വലി. പിന്നെ അതാണ് ഈ ക്ലാസ് റൂം. ഇപ്പോൾ ഇതാണ് എൻ്റെ വേറൊരു ക്ലാസ് റൂം. അപ്പോൾ ഇതാണ് സഫോഷ്യൻ യൂണിവേഴ്സിറ്റി. ഞങ്ങൾ പഠിക്കുന്നത് ഇവിടെയാണ്. അപ്പം ഞങ്ങൾ മെയിനായിട്ട് പഠിക്കുന്ന കുറച്ച് ബിൽഡിങ്സും മാത്രമാണ് ഇതുവരെ കാണിച്ചത്. ഇനി പല ഒരു ഇതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്സ് ഈ ഏരിയയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി നോക്കാം. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി അത് തപ്പി സ്വന്തമായിട്ട് കാണാം കണ്ടുപിടിക്കാൻ അറിയാമല്ലാത്തവർ നിങ്ങളുടെ ഏജൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവരത് തപ്പി കണ്ടുപിടിച്ചോളും. കാരണം ഇവിടെ ഒരുപാട് കോഴ്സുകളുണ്ട്. എൻജിനീയറിങ്ങിൻ്റെതുണ്ട്, ITയുടെ ഉണ്ട്, ആർട്സ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, മെഡിസിനൽ മെഡിക്കൽ ഫീൽഡുകളുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ജനറൽ ആയിട്ടുള്ള കോഴ്സുകൾ ഇവിടെ ഉണ്ട്. ഇതൊരു പരസ്യമൊന്നുമല്ല, പക്ഷേ നമ്മളാരും ഇത് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ എനിക്ക് കുറച്ച് എൻക്വയറി വന്നതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യണത്. സോ അതൊക്കെയായിരുന്നു ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ചെറിയ ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ ഞങ്ങൾ പുതുതായിട്ട് വരുന്നതായിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ആൻഡ് ബൈ ബൈ.